ഹേ യോ ബഡീസ്, സോ ഇന്നത്തെ വ്ളോഗ് ഒരു കപ്പ വ്ളോഗാണ് കേട്ടോ ഗൈസ്. അതെ, ഞാനും എൻ്റെ കുടുംബവും ചേർന്ന് കപ്പ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കപ്പ എന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല മത്തിക്കറിയോ ബീഫോ ആയിരിക്കുന്നത്. അല്ല ഗൈസ്, നമ്മൾ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കപ്പയും ചമ്മന്തിയുമാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. ഒത്തുപിടിച്ച മലയും പോരും എന്നുള്ള പഴഞ്ചൊല്ലിന് അടിസ്ഥാനമാക്കി ഞങ്ങൾ മുഴുവൻ സംഘമാണ് എപ്പോഴും കിച്ചണിൽ തകതിമിതവും ചെയ്യുന്നത്. ഓക്കെ, അപ്പം എൻ്റെ പാർട്ട്നേഴ്സാണ് എൻ്റെ അമ്മയും അനിയനും. പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പം എല്ലാ പാർട്ട്നേഴ്സും. ഓക്കെ ഗൈസ്, ടൈം ടു ഷോ സം സ്ട്രെങ്ത്. ഓക്കെ, ഇത്രയുള്ള സാരം. അപ്പോൾ കൊത്തലും വെട്ടലൊക്കെ അമ്മയ്ക്ക് കൈമാറി ഞാനിത് അങ്ങോട്ട് മാറി നിന്ന് കണ്ടു. എനിക്കിത് അത്ര വശമുള്ള പരിപാടിയല്ല. എന്താ ചിരിക്കാത്ത? എന്താ എന്നാ പിന്നെ അമ്മ കപ്പ വൃത്തിയാക്കുന്ന ടൈം കൊണ്ട് ഞാൻ കുറച്ച് ഉള്ളി തൊലിച്ചിട്ട് വരാം ഗൈസ്. ഇവിടെ എന്താ നടക്കണെന്ന് നോക്കി അടുത്ത ഒരാളെ വന്ന് നിൽക്കുന്ന നമുക്ക് കൂടാ. രാവിലെ എനിക്ക് പോവല്ലോ. അതെ, അടുത്ത ഒരാള് വന്ന് നിൽക്കുന്നുണ്ട്. കൂവി ഗൈസ്, അങ്ങനെ അവൻ കൂവി. ഓക്കെ, ബാക്ക് ടു നമ്മുടെ പാചകം. അമ്മ കപ്പയെല്ലാം നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കുനുകുനാന്നല്ലെങ്കിലും ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി മസ്റ്റാണല്ലോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് പിന്നെ അടുത്തെന്താ? ഓക്കെ, നെക്സ്റ്റ് വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് ഇപ്പം നിങ്ങളിങ്ങനെ പറയുന്ന നോക്കും ഞാൻ കുക്കിങ്ങിൽ ഭയങ്കര ക്ലൂലെസ് ആണെന്ന്. അല്ല ഗൈസ്, ഞാൻ കുക്ക് ചെയ്യും. ഞാൻ അത്യാവശ്യം മെനയായിട്ട് തന്നെ കുക്ക് ചെയ്യും. പക്ഷേ എനിക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും റെസിപ്പി അങ്ങനെ അറിയണം. അതല്ലാതെ എനിക്ക് കുക്ക് ചെയ്യാൻ ഒട്ടും വശമില്ല. എൻ്റെ അമ്മ എനിക്ക് ചെറു ചെറുതായിട്ട് കുക്കിംഗ് സ്കിൽസ് പകർന്നു തരാൻ നോക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പുറത്ത് ചമ്മന്തിക്കുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം, മുളക് ചമ്മന്തി അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തി, എന്ത് വേണമെങ്കിലും വിളിക്കാം. ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ല, ചമ്മന്തി അത്രേ ഉള്ളൂ. സോ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയൻ ഉയർന്നെഴുന്നേറ്റ് വന്നു ഗൈസ്. അവന് ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അവൻ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ തന്നില്ലെങ്കിൽ എനിക്ക് ചമ്മന്തി മേക്കിങ്ങും എൻ്റെ സെക്ഷനല്ല, അത് മൊത്തം അവൻ ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. എൻ്റെ കോൺട്രിബ്യൂഷൻ അതിന് വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം മൊത്തത്തിൽ ഞാനാണ് ഇവരുടെ ക്യാമറമാൻ, ഇവരാണ് കുക്ക് ചെയ്യുന്നത്. ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഴയിലൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഒന്നുമല്ല, സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെറുതെ പാത്രം കഴുകണ്ടല്ലോ, ഇലയാകുമ്പോൾ വലിച്ചെറിഞ്ഞാൽ പോരെ. ഓക്കെ, അങ്ങനെ ഒരു രണ്ട് വിസിലിന് ശേഷം, വെന്തില്ലെങ്കിൽ ഒരു മൂന്ന് വിസിലിന് ശേഷം നമ്മൾ കപ്പ് ഇതേപോലെ ഓപ്പൺ ചെയ്തേക്കുവാണ്. എനിക്കിങ്ങനെ കപ്പ നല്ല വെന്ത് ഉടഞ്ഞിട്ട് വേണം, പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കടുവറ കടുവറ കടുവറ. അതിന് വേണ്ടിയിട്ട് അമ്മ എണ്ണ ഒഴിക്കുന്നുണ്ട് ചീനച്ചട്ടിയിലോട്ട്. പിന്നെ കടുകിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ വച്ചൽ മുളക് ഇട്ടിട്ട് സെറ്റാക്കാം. എന്നിട്ട് വേണം അത്, സാധാരണ ഇത് അതിലോട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ ഇത് ഇതേപോലെ കപ്പ റെഡി ആയിട്ട് അതിലോട്ട് ഇട്ടാലും മതി. ആദ്യം തന്നെ പാളിപ്പോയി ചിലവല്ലേ. പിന്നെ സ്വരൂപ വിഷമ സ്വരൂപല്ലേ? ആ, എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. നിന്റെ അടുത്ത് ആരെ തിന്നാതിരിക്കാം. കപ്പറടി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ കപ്പയും ചമ്മന്തിയോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് വാഴയിലയിലോട്ട് നല്ല ചൂടോടുകൂടി സെർവ് ചെയ്ത് ഞം ഞം എന്ന് കഴിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി ഞങ്ങളുടെ ഇവിടെ ഇതിന് പൂളക്കിഴങ്ങ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറ്, പാലക്കാടൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് എല്ലാവരും കപ്പ കപ്പ എന്ന് പറയുമ്പോൾ കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത് നമ്മളും കപ്പ എന്ന് തന്നെയാണ് എടുക്കുക. പക്ഷേ എൻ്റെ വീട്ടിൽ ഇതിന് പൂളക്കിഴങ്ങ് തന്നെയാണ് കേട്ടോ പറയാം. നിങ്ങളുടെ അവിടെ എന്താ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ചിലവിടെ ചീനി എന്നും പറയുന്ന കേൾക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത കർത്തവ്യം എന്ന് പറയുന്നത് രുചിച്ച് നോക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം ഞാൻ തന്നെ ഏറ്റെടുത്തു ഗൈസ്. എൻ്റെ അമ്മേനെയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അപ്പോൾ കുറ്റം പറയരുത്, അടിപൊളിയായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു, കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കപ്പ ഉണ്ടാക്കുക. അപ്പോൾ ഗൈസ്, സീ യു ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ്.